ഇപ്പോൾ വയനാട് ഡി സി സി പ്രസിഡന്റ് എച്ച് ടി അപ്പച്ചന്റെ വീട്ടിൽ നിന്ന് ജംഷീർ കൊടിഞ്ഞുകൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ മണ്ഡലത്തിലെ കുറച്ച് വോട്ടർമാരുടെയൊക്കെ പ്രതികരണം കേൾക്കുകയുണ്ടായി. എല്ലാവരും തന്നെ വലിയ ആവേശത്തിലാണ്. ഇനി അണികളിലേക്കും പ്രവർത്തകരിലേക്കും വന്നാൽ പ്രിയങ്കയുടെ ഈ സ്ഥാനാർത്ഥിത്വം, കന്നി അംഗമാണ്, വയനാടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്, രാഹുലിന് പ്രിയപ്പെട്ടവളാണ്, എങ്ങനെയാണ് പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തെ നേതാക്കളും അണികളും കാണുന്നത്? ഏത് രീതിയിൽ പ്രിയങ്കയ്ക്കായി പ്രചാരണത്തിനിറങ്ങാനാണ് തീരുമാനം? ഗുഡ് മോർണിംഗ് അമൃത. തീർച്ചയായിട്ടും അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ അണികളെപ്പോലെ തന്നെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ വലിയ ആവേശത്തിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം പ്രിയങ്കയുടെ കന്നി അംഗം അത് വയനാട്ടിൽ ആണ് വരുന്നത് എന്നുള്ളതാണ്. നേരത്തെ പല ഘട്ടങ്ങളിലും ഈ പാർലമെൻ്റ് രംഗത്തേക്ക് വരാനില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം പ്രിയങ്ക അങ്ങനെ പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വയനാട്ടിലൂടെ കന്നി അംഗം കുറിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ്. ഈ സ്ഥാനാർത്ഥി ഈ പ്രഖ്യാപനം വന്നത് മുതൽ തന്നെ വലിയ ആവേശത്തിലാണ് വയനാട്ടിലെ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഡി സി സി പ്രസിഡന്റിൻ്റെ വീട്ടിലാണ്. ഇവിടെ ഡി സി സി പ്രസിഡന്റും ഒരുപാട് നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ ഉണ്ട്. ഇപ്പം ഡി സി സി പ്രസിഡന്റ് തന്നെ മീഡിയാവിനൊപ്പം ചേരുകയാണ്. ഇപ്പം രാഹുലിന് പകരം പ്രിയങ്ക വരികയാണ്. വലിയ ഒരു ആവേശത്തിലാണ്. എങ്ങനെയാണ്? വളരെ സാവധാനമായ ഒരു തീരുമാനമാണത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ സംഘടനാപരമായി കുറേ കൂടി പാർട്ടിയെ ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ, അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ നേതാവെന്ന നിലയ്ക്ക് അവിടെ നിൽക്കേണ്ട ഒരു ഘട്ടം വന്നതുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അവിടെ ഒന്ന് പ്രസംഗിച്ച പോലെ വയനാട്ടുകാരോടൊപ്പം ഞാനെപ്പോഴും ഉണ്ടാകും, ആരാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചതെങ്കിലും ഇന്നലെ പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ തീരുമാനം വയനാട്ടിലെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തെ ജനങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയങ്ക വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇക്കാര്യത്തിൽ. പ്രിയങ്കയുടെ കന്നി മത്സരമാണ് ആദ്യമായി വയനാട്ടിൽ നടക്കുന്നത്. രണ്ട് എം പിമാരുടെ സഹായം ഈ പിന്നോക്കം നിൽക്കുന്ന ഈ കോൺസ്റ്റിറ്റൻസിയുടെ വികസനത്തിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. അതിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കൽപ്പറ്റയിൽ പറഞ്ഞു അദ്ദേഹം വയനാട്ടിലെ ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ ഞാൻ ഏറ്റെടുത്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ തന്നെയായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കുന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആവേശമുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. ആ തീരുമാനത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. വയനാട്ടിലെ ജനങ്ങളൊക്കെ തന്നെ ഇന്നലെ മുതൽ ഈ കാര്യം കേട്ടത് മുതൽ വളരെ ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത്. ഇനി മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ്? തെരഞ്ഞെടുപ്പിന് സമയമുണ്ടല്ലോ, 6 മാസത്തിനിടയ്ക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി. അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മീറ്റിംഗ് 20-ാം തീയതി ഉണ്ട്. ആ യോഗത്തിൽ വെച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളുണ്ടാകും. ആ തീരുമാനത്തിന് ശേഷമായിരിക്കും മറ്റേ പ്രിയങ്ക ഗാന്ധി മിക്കവാറും വയനാട്ടിലേക്ക് വരുന്നത്. അവർക്ക് ഒരു ഗംഭീരമായ വരവേൽപ്പ് നൽകാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് ആ സമയത്തിനനുസരിച്ച്. അതിലൂടെ ഈ വയനാട്ടിലെ എല്ലാ മേഖലകളിലും അവരെത്തിക്കാനും പാർലമെൻറ്റ് കോൺസ്റ്റിറ്റൻസിയിൽ നടക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഒരവസരം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയ ആവശ്യത്തിൽ തന്നെയാണ്. പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വയനാട് മണ്ഡലത്തിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ആളുകൾക്കും പ്രിയങ്കയ്ക്ക് വയനാടും അത്ര അപരിചിതമല്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഇനി തുടർന്ന യോഗങ്ങളും മറ്റുമൊക്കെ ചേർന്നതിന് ശേഷമായിരിക്കും തുടർ ഭാവി പരിപാടികൾ തീരുമാനിക്കുക. ഇന്ന് ഏതായാലും ഡി സി സി വയനാട് ഡി സി സിയിൽ ഈ 10 മണിക്കൊരു യോഗമുണ്ട്. ആദ്യത്തെ പ്രഥമ യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇവിടുത്തെ വോട്ടർമാരും നേതാക്കന്മാരും ഒക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അമൃത.